പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക അവയെ പറ്റി ആലോചിക്കുമ്പോൾ മോശയുടെ ജീവിതമാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത്. മോശയുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടം 40 വർഷം മരുഭൂമിയിൽ മോശ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന 40 വർഷങ്ങളെ പറ്റി നമുക്കറിയാം. ആടുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്തമായിട്ട് കാണേണ്ട ഒരു കർത്തവ്യമാണ്. ആടുകളോടുള്ള സ്നേഹവും കാരുണ്യവും സമീപനങ്ങളും എല്ലാം ഒരു നേതാവിന് വേണ്ട ഗുണത്തെ അനുരൂപമാക്കാൻ വേണ്ടി ദൈവം മോശയെ മരുഭൂമിയിലേക്ക് അയച്ചതാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക അവയുടെ ജീവിതം എന്ന് പറയുന്നത്. ബാവായുടെ ബാല്യകാല ജീവിതം കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ പലപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ചെറിയ വെള്ളി വെളിച്ചങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ആ വെള്ളി വെളിച്ചത്തിൽ നിന്ന് തന്റെ ജീവിതത്തെ വലിയൊരു ഉത്സവമാക്കി വെളിച്ചത്തിന്റെ വലിയൊരു ഉത്സവമാക്കി മാറ്റുന്നതിന് തന്റെ ഇച്ഛാശക്തി കൊണ്ടും തന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും തന്റെ കഠിനാധ്വാനം കൊണ്ടും മറ്റത്തിൽ ചെറിയാൻ അന്ത്രയോസിന്റെ മകൻ അന്ത്രയോസ് മത്തായി ബാല്യകാലത്തെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിൽക്കാല ജീവിതത്തിന്റെ ഏറ്റവും മഹനീയമായ കരുത്തേറിയ ഒരു ശക്തമായ അടിത്തറ എന്ന് പറയാൻ കഴിയുന്നത്. മോശയുടെ മരുഭൂമിയിലെ 40 വർഷങ്ങൾക്ക് ശേഷം മോശയെ നമ്മൾ പിന്നെ കാണുന്നത് ഇസ്രായേൽ ജനതയെ മരുഭൂമിയിൽ കൂടി നയിച്ചുകൊണ്ടുപോകുന്ന കനാൻ നാട്ടിലേക്ക് നയിച്ചുകൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ്. മോശയ്ക്ക് ഈ ജനതയെ നയിക്കാനുള്ള കരുത്തും ശേഷിയും വിശ്വാസവും എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ 40 വർഷത്തെ മരുഭൂമിയിലെ ആടുകളെ മേയിച്ച അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്തതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആടുകളെ മേയിക്കുക എന്ന് പറഞ്ഞാൽ ആടുകളോട് കാണിക്കുന്ന കരുതലും അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വവും ഒരു ഇടയവാലിന്റേതാണ് എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെയാണ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ഈ സ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം കണ്ടനാട് വിശുദ്ധരാസനത്തിന്റെ അധിപനായി അദ്ദേഹം 10-30 വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. തന്റെ പ്രവർത്തന മണ്ഡലത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ഒരു തത്വശാസ്ത്രം ജീവിതശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നീർച്ചാലുകൾ വെട്ടി തുറക്കുക എന്നുള്ള ഒരു ആശയമാണ്. കണ്ടനാട് വിശുദ്ധരാസനത്തിൽ അദ്ദേഹം സമാരംഭിച്ച എത്രയോ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ അത് ഒരു ലാഭവും കൂടാതെ ഒരു വരുമാനവുമില്ലാതെ പ്രവർത്തിക്കുന്ന 10-17 പ്രസ്ഥാനങ്ങൾ അദ്ദേഹം കണ്ടനാട് വിശുദ്ധരാസനിൽ നടത്തുന്നത്. അതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യനോടും സഹജീവനോടും തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തോടുമുള്ള ഒരു കാരുണ്യവും ആർദ്രതയുമാണ്. ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ദൌത്യം എന്ന് പറയുന്നത്. ഈ മനുഷ്യ സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും ഈ കാരുണ്യത്തിന്റെയും നീർച്ചാലുകൾ തന്റെ മനസ്സിൽ നിന്ന് ഒഴുക്കുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹം ആർജിച്ചത് അദ്ദേഹത്തിന്റെ ബാല്യകാല ജീവിതത്തിൽ നിന്നാണ്. കുടുംബത്തിലെ അന്തരീക്ഷം പ്രാർത്ഥനാ നിർഭരമായ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും നോമ്പിനും എല്ലാം വളരെ നിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗമായി വളരെ കടുക മാതാപിതാക്കൾ യേശുവിന്റെ തിരുക്കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ഒന്നിച്ചുള്ള അധ്വാനം ഒന്നിച്ചുള്ള ഭക്ഷണം ഒന്നിച്ചുള്ള പ്രാർത്ഥന എന്ന് പറയുന്ന പോലെയുള്ള ഒരു ജീവിതമായിരുന്നു മറ്റത്തിൽ അന്ത്രയോസ് മത്തായി തന്റെ ബാല്യകാലത്ത് തന്റെ കുടുംബത്തിൽ ചെലവിട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ യേശുവിന്റെ തിരുക്കുടുംബത്തിൽ വളർന്നു വന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെ 9-ാമത്തെ കാതോലിക്ക അവയുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കഠിനാധ്വാനത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി സഹാനുഭൂതിയോടുകൂടി ആളുകളെ കാണുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള ഒരു കഴിവ് ബാല്യകാലം മുതൽ അദ്ദേഹം തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. അതിന്റെ ഒരു ഫലമായിട്ടാണ് അദ്ദേഹം മെത്രാപ്പോലിത്തയായി കണ്ണാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ ചെന്നപ്പോൾ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന മലങ്കര സഭയുടെ പുതിയ കാതോലിക്ക അവ മലങ്കര സഭയെ സംബന്ധിച്ച് മാത്രമല്ല നമ്മുടെ ഈ ഭാരത ജനതയെ സംബന്ധിച്ചും ഈ പറയുന്ന നമ്മുടെ എല്ലാ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചും
പ്രതീക്ഷ പ്രത്യാശയും പുതുക്കവും നൽകുന്ന ഒരു ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ സഭയും സമൂഹത്തെയും നയിക്കുന്നതിന് കഴിവുള്ള ഒരു നേതൃത്വമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവയുടെ ഈ സ്ഥാനാരോഹണം അത് പുതിയ ഒരു യുഗപ്പിറവിയുടെ ഒരു കാഹളനാദമായി ഞാൻ അതിനെ മനസ്സിലാക്കുകയാണ്. മലങ്കര സഭയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സംസ്ഥാപിക്കുന്നതിനുള്ള ഇച്ഛാശക്തിയും പ്രാർത്ഥനാ നിഷ്ഠയും അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു മനസ്സൊരുക്കവും ഉള്ള ഒരു കാതോലിക്കയായി നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്.